എല്ലാ കൂട്ടുകാർക്കും ബിൻഷ ലൈഫ് വ്ളോഗിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ പാത്രങ്ങളൊന്നും അധികം വലിച്ചു വാരി ഇടാറില്ല. എന്തായാലും ഒന്ന് വീഡിയോ എടുക്കണ്ടേ? അപ്പോൾ വീഡിയോയിലൊന്ന് വെറുതെ ക്ലീനായിട്ട് കിടക്കണ കിച്ചണിൽ നമ്മൾ എന്ത് ക്ലീൻ ചെയ്യാനാണെന്ന് നിങ്ങൾ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ അവിടെ കുറച്ച് കഴുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോകാൻ നേരത്ത് കഴിച്ച പ്ലേറ്റും അവർ ആകെ വൃത്തികേടാക്കിയിട്ടിട്ട് പോയിട്ടുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നമ്മളതൊക്കെ കയ്യോടെ തന്നെ എപ്പോഴും കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നോക്കാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങൾ അവിടെ കഴുകാണ്ട് വെച്ചു. ഞാൻ നമ്മളെപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടുള്ള പാത്രങ്ങളായാലും മറ്റുള്ള ഉപയോഗിച്ച പാത്രങ്ങൾ ഇങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെയും കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇടരുത്. നമ്മളത് കഴുകാനുള്ള മടിക്ക് എല്ലാതും കൂടെ കുന്നുകൂട്ടി വാഷ് ബേസിലെല്ലാം അങ്ങോട്ട് കൊണ്ടിടും, പിന്നെ കഴുകാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഒരു കാരണവശാലും വാഷ് ബേസിനിൽ പാത്രങ്ങൾ കൊണ്ടിടരുത്. വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് അണുക്കൾ കയറി നമ്മൾ കഴിക്കുന്ന പ്ലേറ്റിൽ വന്ന് കുമിഞ്ഞുകൂടും. ഒരിക്കലും നമ്മൾ കഴുകാണ്ട് വാഷ് ബേസിനിൽ പാത്രങ്ങൾ ഇട്ടിട്ട് പോകരുത്. കയ്യോടെ തന്നെ അത് കഴുകി ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. എന്നിട്ട് നമ്മളുടെ കൗണ്ടർ ടോപ്പ് ആകെ വൃത്തികേടായി കിടക്കലായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടു കേട്ടോ. വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചിട്ടിട്ടുള്ളൂ. മൊത്തത്തിൽ അടുക്കളയുടെ മുകളിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കൗണ്ടർ ടോപ്പ് ക്ലീനായിട്ടൊന്ന് തുടച്ചിടാൻ. അപ്പോൾ വെറുതെ ഒന്ന് തുടച്ചിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. നമുക്കിനി നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലുള്ള തിളച്ച് പോയിട്ടുള്ളതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അന്നാന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പ് നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യാൻ വൃത്തികേടുണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് തുടച്ച് മാറ്റാനും എളുപ്പമാണ്. ഒരുപാട് ദിവസത്തേക്ക് ഇങ്ങനെ തിളച്ച് പോയതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പിന്നെ നമ്മൾ നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്യാൻ നിൽക്കണം. ഡെയിലി നമ്മൾ അടുപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അടുപ്പ് നല്ല ക്ലീനായിട്ടിരിക്കും. പിന്നെ അടുപ്പിൻ്റെ അടിഭാഗവും നമ്മൾ ഒന്ന് രണ്ടാം ദിവസമെങ്കിലും ഒന്ന് പൊന്തിച്ച് തുടയ്ക്കണം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ അടിയിൽ തിളച്ച് പോയിട്ടൊക്കെ ഇങ്ങനെ ഒരുപാട് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടാവും. എൻ്റെ അടുപ്പിൻ്റെ അടിയിൽ ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. ഞാനിപ്പോൾ രണ്ട് ദിവസമായി ഇതൊന്ന് പൊന്തിച്ച് തുടച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊന്തിച്ച് തുടച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഗ്യാസിൽ തീയൊക്കെ കുറവാണ് വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പിന്നുണ്ട്. ഈ പിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ അടുപ്പിൻ്റെ ഗ്യാസിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു ഹോളുണ്ട് ഇതാ ഈ സംഭവം. ഇത് ഇവിടെ നമ്മൾ ഈ പിന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ നമ്മളുടെ ഗ്യാസ് കത്തുമ്പോൾ നന്നായിട്ട് ഫ്ലെയിം നന്നായിട്ട് കൂടി വരും. കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഇടയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. തീയൊക്കെ ഒന്ന് കുറവ് വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്യാസിൽ നന്നായിട്ട് തീയൊക്കെ വരും കേട്ടോ. ഞാനിത് മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ കബോർഡിൽ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റാക്കിലത്തെ ഗ്ലാസ്സുകളും കുറച്ച് ജഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ആ റാക്കിൽ വല്ല പൊടിയോ മാറാമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ നനഞ്ഞ തുണി കൊണ്ടാണ് കേട്ടോ അതൊക്കെ തുടച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് നമ്മുടെ ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ ഒന്ന് തുടച്ച് വെക്കണേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്നാൾ കുറച്ച് ദിവസം മുമ്പ് ഇതൊക്കെ ഒന്ന് ഗ്ലാസ്സും ജഗ്ഗും എല്ലാം എടുത്ത് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള കാരണം വലിയധികം അഴുക്കൊന്നും ഇല്ല അതിൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ റാക്കിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ രണ്ട് മൂന്ന് സൈഡിൽ ഇതുപോലത്തെ റാക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സും ജഗ്ഗും ഒക്കെ വൃത്തിയായി നല്ല ഭംഗിയായിട്ട് ഇരിക്കും. നമ്മുടെ കിച്ചൺ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് കിടക്കണേന്ന് നമുക്ക് തോന്നാനായാലും പുറമേ നിന്ന് വരുന്നവർക്ക് തോന്നണമെങ്കിലും നമ്മളുടെ അടുക്കള നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മൾ. ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. ആ വീട്ടിലത്തെ അടുക്കള കണ്ടാലറിയാം ആ പെണ്ണിൻ്റെ സ്വഭാവം വൃത്തിയും എന്നൊക്കെയാണ് പണ്ടുള്ള ആളുകൾ പറയാറ്. പെണ്ണിൻ്റെ കാല് കണ്ടാൽ അറിയാം പെണ്ണിൻ്റെ വൃത്തി എന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ട്. അത്രത്തോളമൊന്നും നമുക്ക് ഒപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളുടെ അടുക്കള നല്ല വൃത്തിയായിട്ടെങ്കിലും നമ്മൾ സൂക്ഷിക്കണ്ടേ. നമ്മളുടെ മഹാലക്ഷ്മി വാഴുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ വൃത്തികേടായിട്ടിട്ട് ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന മഹാലക്ഷ്മി തിരിച്ചു പോകുമെന്നാണ് പറയണത്. നമ്മളുടെ വീട് ഇത്തിരി ചെറുതായാലും വലുതായാലും നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ വൃത്തി. ഇപ്പം നമ്മളുടെ വീഡിയോയിൽ കുറച്ച് പേരായി ചോദിക്കുന്നു ഈ വീട് പണി കഴിഞ്ഞിട്ട് എത്ര നാളായി, പുതിയ കിച്ചനാണോ എന്നൊക്കെ. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ. കിച്ചൺ എപ്പോഴും അതുപോലെ ഭംഗിയായിട്ടും പുതിയതായിട്ടിരിക്കുന്നത് നമ്മൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്.
നമ്മളുടെ അടുപ്പ് വരെയും കണ്ടിട്ട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ഓ പുതിയ അടുപ്പാണോ എന്ന്. ഒരിക്കലും അല്ല, നമ്മളുടെ വീട് പണി കഴിഞ്ഞ് കിട്ടിയപ്പോൾ ഉള്ള ആ ഒരു അടുപ്പാണ് കേട്ടോ. അതിപ്പോഴും അതുപോലെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ ഭംഗി. നമ്മളുടെ അടുക്കള ഇതുപോലെ ക്ലീനായിട്ടിരിക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തോടത്ത് തന്നെ വെച്ച് നല്ല ക്ലീനായിട്ട് കൗണ്ടർ ടോപ്പ് ഇട്ടാൽ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ നമ്മൾ അതിൽ കുറച്ച് അറ്റകുറ്റപ്പണികൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ച് വൃത്തിയായിട്ട് വെക്കുമ്പോൾ ഇത്തിരി കൂടെ ഭംഗി കൂടുന്നു മാത്രം. ഞാനിപ്പോൾ ഇവിടെ കിച്ചണിൽ വെച്ചിട്ടുള്ള ചെടികളിൽ പഴുത്ത ഇലകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം അത് വെട്ടി മാറ്റും കേട്ടോ. പഴുത്ത ഇലകൾ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇലകൾക്കും കൂടെ പഴുക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്പോഴേക്കും അത് കട്ട് ചെയ്ത് മാറ്റാറുണ്ട്. അതുകൊണ്ട് ചെടികളിൽ വലിയധികം പഴുപ്പുള്ള ഇലകളൊന്നും ഇല്ല കേട്ടോ. കാണുന്നത് അപ്പം തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ആ ഇലകളൊക്കെ ഒന്ന് കഴുകി ചെടിയൊക്കെ ഒന്ന് നനച്ച് നന്നായിട്ട് നനച്ച് കൊടുക്കൂട്ടോ. ഇടയ്ക്ക് ഒന്ന് വല്ലപ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. ചെടികളിലെ ഇലകളിലൊക്കെ അഴുക്കായി എന്ന് തോന്നുന്ന സമയത്ത് നമ്മളതൊന്നെടുത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലകൾക്ക് നല്ലൊരു പ്രത്യേക തിളക്കവും വരും കേട്ടോ. ഞാൻ ഈ ചെടികൾ വെയിലൊന്നും കൊളിക്കാൻ വെക്കാറൊന്നുമില്ല കേട്ടോ. ഈ ജനലിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ വെക്കുമ്പോൾ അവർക്ക് അത്യാവശ്യം സൂര്യപ്രകാശമൊക്കെ ആ ജനല തുറന്നിടുമ്പോൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് വെയിൽ കൊള്ളിക്കാനൊന്നും വെക്കേണ്ടി വരാറില്ല. നമ്മളിപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ചെടികളൊക്കെ ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് എടുത്ത് കഴുകി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ആ ഇലകളിലുള്ള പൊടികളൊക്കെ പോയി കിട്ടും. ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒന്ന് എല്ലാ ചെടികളും എടുത്തൊന്ന് കഴുകി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ചെടികളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് വാർന്നു പോകാനായിട്ട് വെക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ആ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്ന സ്ഥലത്തുള്ള ജനാലയൊക്കെ ഒന്ന് തുടച്ച് അതിൽ വല്ല എട്ടുകാലി മാറാമ്പലേക്ക് എന്തായാലും ഉണ്ടാവും. ലൈറ്റിൻ്റെ അടിയിലേക്ക് ആകുമ്പോൾ പല്ലിക്കാട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് കഴിഞ്ഞിട്ട് വെള്ളം വാർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് വീണ്ടും അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ കബോർഡിൻ്റെ ഉള്ളിലൊന്നും ക്ലീൻ ചെയ്യണില്ല കേട്ടോ. അതൊക്കെ ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കണത്. വലിയധികം വൃത്തികേടൊന്നും ഇല്ലാത്ത കാരണം അതൊന്നും ഞാൻ ക്ലീൻ ചെയ്യണില്ല. അതൊക്കെ കുറേ നാൾ കൂടുമ്പോൾ ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോഴേ ഞാനൊന്ന് അടക്കി പറക്കി വീണ്ടും വൃത്തിയാക്കി വെക്കാറുള്ളൂ. നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ അതേ നമ്മുടെ കിച്ചൺ ക്ലീനാണോ, അപ്പോൾ അതേ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ബേസിൻ ഒന്ന് കഴുകിയിട്ട് കൊടുക്കാമല്ലേ. നമ്മളുടെ പൈപ്പും വാഷ് ബേസിനൊക്കെ നന്നായിട്ടൊന്ന് സോപ്പൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡെയിലി ഒന്ന് എങ്ങനെയായാലും നമ്മുടെ വാഷ് ബേസിനൊന്ന് ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ. നമ്മളിപ്പോൾ ഡെയിലി വാഷ് ബേസൻ ക്ലീൻ ചെയ്യണ കാരണം വലിയധികം ഉരച്ച് പിടിച്ച് കഴുകാനൊന്നും ഇല്ല. എന്നാലും ഞാനൊന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വാഷ് ബേസിന് നല്ലതായിട്ട് തിളങ്ങണമെങ്കിൽ നമുക്ക് ഹാർപിക്കിൻ്റെ റെഡ് ബോട്ടിൽ ഉണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല, തീർന്നിരിക്കുകയാണ്. അതുണ്ടെങ്കിൽ അതെടുത്തിട്ട് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിളക്കം വരും കേട്ടോ. ഒരിക്കലും നീല ഹാർപിക്ക് ഇട്ടിട്ട് കഴുകരുത് വാഷ് ബേസൻ. വെള്ള ലിക്വിഡ് ഉപയോഗിച്ച് വേണം കഴുകാനായിട്ട്. അതിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല തിളക്കം വരും കേട്ടോ. ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കാണിക്കാത്തത്. പിന്നെ എൻ്റെ കയ്യിൽ തീർന്നിരിക്കുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം നമുക്ക് ആ തുണി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇത്രയും ക്ലീൻ ചെയ്ത് ആ തുണി നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കണ്ടേ. നമ്മുടെ അടുക്കള മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തുണികളുണ്ടല്ലോ, ഞാനിപ്പോൾ ഇവിടെ തുണികളാണ് കേട്ടോ ഉപയോഗിക്കാറ്. വലിയ ടർക്കിയൊന്നുമല്ല, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അപ്പം ഞാൻ ആ തുണികളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് സോപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന തുണികളൊക്കെ അതിലൊന്ന് വെച്ച് മുക്കി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിലുള്ള അണുക്കളൊക്കെ ചത്ത് അതിലത്തെ എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോയി കിട്ടാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലപ്പോഴൊക്കെ നമ്മുടെ തുണികൾ ഒരാഴ്ചയിലൊരു ദിവസമൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന തുണികളൊക്കെ നല്ല ക്ലീനായിട്ട് ഫ്രഷായിട്ട് ഇരിക്കൂട്ടോ, അണുക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ്, കാരണം ഞാനിപ്പോൾ ഈ വാഷ് ബേസിനിലിട്ട് ഈ തുണി കഴുകണില്ല. ഞാൻ അലക്ക് കല്ലും ഉണ്ടായിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണ് ചെയ്യാറ്. നമുക്ക് വേണമെങ്കിൽ ഇത് വാഷ് ബേസിനിൽ തന്നെ ഇട്ടിട്ട് ഉരച്ച് കഴുകി ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതിന് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിച്ച് വാരലാണ് കേട്ടോ. കിച്ചൺ നന്നായിട്ടൊന്ന് അടിച്ച് വാരി തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിയും. നമ്മൾ വേസ്റ്റുകളൊക്കെ ഇടാനായിട്ട് നമ്മൾ അകത്തൊരു വേസ്റ്റ് പാത്രം വെക്കണം കേട്ടോ. നമ്മൾ ചോറ് പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പുറത്തൊരു വേസ്റ്റ് പാത്രം വെച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ കടലാസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഇടാനായിട്ട് അകത്തൊരു വേസ്റ്റ് പാത്രം വെച്ചിട്ടുണ്ട് അടുക്കളയിൽ തന്നെ. പിന്നെ നമ്മുടെ
പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി നമ്മളൊരു ചാക്കിലാക്കി വെച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ മാസത്തിലൊരു പ്രാവശ്യം വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. 50 രൂപ കൊടുത്താൽ മതി. അപ്പം നമുക്ക് പിന്നെ പ്ലാസ്റ്റിക് നശിപ്പിക്കുക എന്നുള്ളൊരു പരിപാടിയുടെ ടെൻഷനില്ല. പിന്നെ നമ്മുടെ കിച്ചനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാചകം ചെയ്തിട്ടുള്ളതിൻ്റെ മണങ്ങളോ മറ്റുള്ള മണങ്ങളൊക്കെ മാറി നല്ലൊരു മണം വരാനായിട്ടും നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് നമുക്കൊരു സാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് നമ്മുടെ അടുക്കളയ്ക്ക് ഒരു പ്രത്യേക ഐശ്വര്യം ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മണം, അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇത് കത്തിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു വീടിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അടുക്കളയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കള നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.